അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു പുളി യാത്രയാണ് കേട്ടോ. തിരുച്ചിയിലേക്കുള്ള യാത്രയാണ്. അവിടെ ഒരു അത്ഭുത നിർമ്മിതിയും അതുപോലെ റോക്ക് ഫോർട്ടും കാണാനാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വരിക, വീഡിയോ കാണുക. അത്രയ്ക്ക് മനോഹരമായ പുളി സ്ഥലമാണ്, കേരളം മലയാളികളൊന്നും അധികം എത്തിപ്പെടാത്ത സ്ഥലമാണ്. അപ്പോൾ ഇതാണ് തിരുച്ചിയിലെത്തി ഞങ്ങളൊരു നിങ്ങൾക്കൊരു നിയൽ പോലെ ഒരു കൂറ്റം പാറക്കണം, അതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾക്ക് എത്തണം. അതാണ് ഇന്നത്തെ യാത്രയുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ രാവിലെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നെന്തോ ഒരു വിശേഷമുണ്ട്, അപ്പോൾ ഒരു അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നദാനത്തിന് ഞങ്ങളും വരുന്നു, കാരണം രാവിലെ ഞങ്ങൾ കഴിക്കാതെയാണ് വന്നിട്ടുള്ളത്. അന്നദാനം കൊടുക്കുന്നുണ്ട്, എന്തോ വിശേഷമാണ്. അപ്പോൾ ഞാനും ഫാരിസും ഭക്ഷണം വേങ്ങി, നല്ല രുചി ടേസ്റ്റുള്ള ഭക്ഷണമാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. അപ്പോൾ സംഗതി ഉഷാറായി മച്ചന്മാരെ, ഇഡലിയുണ്ട്, പൊങ്കലുണ്ട്, അതേമാതിരി ക്യാരറ്റലുണ്ട്, ഉയർന്നവടുണ്ട്, ചട്ടിനി, സാമ്പാർ, വെള്ളക്കുപ്പി ഒക്കെ ഫ്രീ ആണ്. എല്ലാം നിറച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലേ. എന്നാ വിശേഷം എങ്കിൽ, എന്നാ വിശേഷം? അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജോറായി, ഭക്ഷണം കഴിച്ചുള്ള വേസ്റ്റ് കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കടന്നു, ഒരു ഇടുങ്ങിയ വയലൂടെയാണ് പോകുന്നത്. പാദരക്ഷ അകത്തേക്ക് അനുമതിയില്ല, അതുകൊണ്ട് ഞാനും ഫാരിസും പാദരക്ഷ പുറത്ത് വെച്ചുകൊണ്ട് ആ മലയുടെ മുകളിലേക്ക് എൻഡിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. ഞങ്ങളെ യാത്ര തുടങ്ങി. 417 പടവുകൾ കയറിക്കൊണ്ട് മലമുകളിൽ എത്തുന്ന ഒരേ പടവുകൾ 417 പടവുകളുണ്ട്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. തമിഴ്നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും തീർത്ഥാടനം വരുന്ന സ്ഥലമാണ്, നമ്മൾ മലയാളികൾ എത്തിപ്പെടാത്ത സ്ഥലം. ദുർഘടമായ ഒരു നടത്തമായിരിക്കും അത്. മലമുകൾ എത്തുന്നതുവരെ പടവുകളുണ്ട്. വലിയൊരു ഗുഹയുടെ സമാനമായ ഉള്ളിലൂടെ പോകുന്ന യാത്ര ഒരു അനുഭവം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യാത്ര. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കോവിലുകൾ, ചെറിയ ചെറിയ കോവിലുകളുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞങ്ങൾക്ക് പ്രവേശനമില്ല, പക്ഷേ മലയുടെ മുകളിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇതൊക്കെ ഒരു അനുഭവമാണ്. ഇതിൽ ആദ്യമായി കൊണ്ടുള്ള ഒരു അനുഭവ യാത്രയാണ് തിരുച്ചിയിലെ ഈ യാത്ര. മയും വെയിലും കൊള്ളാതെ മലയുടെ മുകളിൽ എത്തുന്നതുവരെ നമുക്ക് സൂപ്പറായി കൊണ്ടുപോകാം. നല്ല കരിങ്കല്ല് കൊണ്ടുള്ള ഭിത്തി, കരിങ്കല്ല് കൊണ്ടുള്ള മേൽക്കൂരയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ യാത്ര വളരെ രസകരമായ ഒരു യാത്രയാണ്. ക്ഷീണവും തളർച്ചയൊന്നുമില്ലാതെ നമുക്ക് മലയുടെ മുകളിൽ എത്താം. പൂർണ്ണമായിട്ടുള്ള ഇത് ഞങ്ങൾ കാണിക്കുന്നില്ല, ചെറിയ ചെറിയ രൂപത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുകയാണ്. ഏകദേശം ഞങ്ങൾ മുകളിലെത്തിയപ്പോഴുള്ള ഒരു വിൻഡോയിലൂടെയുള്ള ദൃശ്യമാണ് നിങ്ങൾക്ക് തിരുച്ചി പട്ടണം കാണാൻ പറ്റും. വടക്കുറ്റം പാറ ഒരു തീർത്ഥാടന കേന്ദ്രമാണുള്ളത്. ഞങ്ങൾ ഏകദേശം മുകളിലെത്താനായിട്ടും ഒരു വടക്കുറ്റം പാറ നിങ്ങൾ കാണാം. അതിന് മുകളിലാണ് ക്ഷേത്രം. ആ ക്ഷേത്രം ഏതാണെന്ന് നമുക്ക് ആരോടെങ്കിലും ചോദിച്ച് ഇതിൻ്റെ ഒരു ഇഷ്ടം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പം ഞാനും വരച്ച ഏകദേശം എന്തിലെത്തിയിട്ടുണ്ട്. ഏകദേശം സ്റ്റെപ്പ് കയറാണ്ട് കേട്ടോ, വരച്ച ആകെ തളർന്നാണോ. ആ എൻഡിൽ കാണുന്ന ക്ഷേത്രം 3000 വർഷം പഴക്കമുണ്ടത്രേ. ഇതിൻ്റെ ഓരോ പടവുകളും ഈ കല്ലിൽ വെട്ടി ഉണ്ടാക്കിയതാണ്. വർഷങ്ങളെ നടന്നുകൊണ്ട് പടവുകളൊക്കെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മുകളിൽ എന്തിലെത്തണം, അതാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ പേരൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ നിന്ന് തിരുച്ചി പട്ടണം മൊത്തം കാണാൻ പറ്റും. 900,000 ജനങ്ങളാണ് ഈ സിറ്റിയിൽ താമസിക്കുന്നത്. അതുപോലെ നിങ്ങൾ കാവേരിനത് കാണാം. കേരളത്തിന് എങ്ങനെയാണോ ഭാരതപ്പുഴ, അതുപോലെയാണ് തമിഴ്നാടിൻ്റെ കാവേരിനദി. നമുക്കറിയാം മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേരളം തമിഴ്നാട് പ്രശ്നമാണെങ്കിൽ കാവേരി കർണാടകൻ തമിഴ്നാട് പ്രശ്നം നടക്കുന്ന ഒരു സംഭവമാണ് കാവേരി. ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന് നമുക്കറിയാം. വളരെ മനോഹരമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ. ഒരുപാട് തീർത്ഥാടകരാണ് രാവിലെ തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. തിരുച്ചിയുടെ പട്ടണമാണ് ഈ കാണുന്നതെല്ലാം. മനോഹരമായ കാഴ്ച, ഒരു വേറൊരു വൈബ് തന്നെയാണ്. അപ്പം നമ്മൾ മലയാളികളൊക്കെ തിരുച്ചിയിൽ വരുമ്പോൾ ഇതൊന്ന് കാണണം, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണണം. ഇതിൻ്റെ മുകളിൽ തിരുച്ചി പട്ടണം കാണാൻ പറ്റും. അവരുടെ കോവിൽ കാണുന്നുണ്ട്, ഇതിൻ്റെ എൻഡിൽ, അവസാനത്തെ എൻഡിൽ തിരുച്ചി പട്ടണം. എന്താല്ലേ സംഭവം, രക്ഷമില്ലട്ടോ. ഒരുപാട് തീർത്ഥാടകരാണ് ഇവിടെ വരുന്നത്, തമിഴ്നാട് നാനാ ഭാഗത്തു നിന്നും. തിരുച്ചി പട്ടണം ഫുള്ളായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും, മലമുകളിൽ നിന്ന് കാണാൻ പറ്റും. മലക്കോട്ട എന്നും ഇതിന് പേര് പറയും. അണ്ണാ ഇത് ടെമ്പിൾ നെയിം എന്നാ? ഇത് ഉച്ചിപ്പുളിയാർക്കോവിൽ. ഓക്കെ, മലക്കോട്ടയും സ്ഥലമാണ്. ഓക്കെ,
இது திருச்சியோட மிகப்பெரிய அடையாளம். இது மட்டும் பார்த்தீங்கன்னா இது வந்து கிட்டத்தட்ட ஏக்கர் கணக்கில் இருக்குது, இடங்கள்லாம் இருக்குது. இது வந்து ஒரு காலத்தில் அரசுகள் ஒரு கோட்டையாக இருந்துச்சு, ஓகே, பாதுகாப்பு கோட்டையாக இருந்துச்சு. அது மூலிமா வந்துருக்குது. இதில் வந்து நிறைய சன்னதி இருக்குது, இங்கே இருக்குது தாயுமானவர் சன்னதி, மீனாட்சி அம்மன் சன்னதி, முருகர் சன்னதி, அந்த சன்னதிகள் நிறையாலாம் இருக்குது. அது மட்டும் இல்லாமல் இது வந்து பாதுகாப்பு கோட்டைன்னு சொல்லலாம். ஓகே, இப்போதைக்கு சுருக்கமான வரலாறு இது. இது கீழே நீங்கள் எண்டில் எவ்வளோ ஸ்டெப் இருக்கும்? அடிவாரத்துலேருந்து மேலே வரைக்கும் 407 படிக்கட்டுகள் இருக்கும். ஓகே, இப்போ ஏகദേശം நம்மளிதிண்ட் எண்டில் போய் திரிச்சு வந்து ഈ കാണാൻ കാണുന്നതാണ് കാവേരി നദി. കാവേരി നദി നല്ല വ്യൂസാണ്, കാരണം തൃശ്ശിയിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. സൂപ്പർ സ്ഥലമാണ്. ഞാൻ പാരിച്ചും കൂടി ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇത്ര ഒരു നല്ലൊരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം ഒരു അനുഭവം തന്നെയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ് ഈ ഒരു കാഴ്ച. അപ്പം നിങ്ങളെല്ലാവരും വേണം തൃശ്ശിയിലേക്ക് വരാണെങ്കിൽ തിരിച്ചിനൊരു കുറഞ്ഞ ഒരു കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ്. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.